Hi everyone, Assalamualaikum, welcome back to Nechus Kitchen. ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള വെണ്ടക്ക വെച്ചിട്ടുള്ള മോരുകറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് മതി ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിഗിനേഴ്സിനായാലും ബാച്ചിലേഴ്സിനായാലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ വെണ്ട തേങ്ങാപ്പാലിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു കറി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഐക്കാർട്ടിലോ കൊടുക്കാം. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 പീസ് വെണ്ടയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരളവിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് വെണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ എടുത്തിട്ടുള്ള ഒരു ചെറിയ പീസ് ഉള്ളിയും 2 വെളുത്തുള്ളിയും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 2 ചെറിയുള്ളി എടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക്, ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ തേങ്ങയൊക്കെ ഒന്ന് അരച്ച് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ തേങ്ങയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ചെറിയ പീസ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഉള്ളി വളരെ ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പുള്ള തൈരാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കറി തയ്യാറാക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ട ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരുപാട് അങ്ങോട്ടും ഉരിഞ്ഞു പോകേണ്ട, ചെറുതായിട്ടൊന്ന് 2 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആയി കിട്ടിയാൽ മതി. ഇത് ഓയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ വെണ്ട ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പിഞ്ച് കായം പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അരച്ച് വെച്ചിട്ടുള്ള ആരപ്പും ചേർക്കാം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്, ചെറിയൊരു തിക്നെസ് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ വെണ്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് തിളക്കാൻ നിൽക്കരുത്, അങ്ങനെയാവുമ്പം മോരൊക്കെ ചേർത്തത് കൊണ്ട് ഇത് പിരിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്ര പണിയുള്ള വെണ്ടക്ക മോരുകറിക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനായാലും ബിഗിനേഴ്സിനായാലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ചോറിന് നല്ലൊരു കറിയുടെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് വീണ്ടും കാണാം.